കുടിവെള്ളത്തിന് വൻ വിലയാകും. ലിറ്ററിന് വർദ്ധിപ്പിച്ച ഒരു പൈസയിൽ മാത്രം ഒതുങ്ങില്ല. ലിറ്ററിന് ഒരു പൈസ കൂടുമ്പോൾ തന്നെ കുറഞ്ഞ സ്ലാബിൽ 50 രൂപ കൂടും. സാധാരണക്കാർ ഉപയോഗിക്കുന്ന 15,000 ലിറ്റർ വരെയുള്ള സ്ലാബിൽ 150 രൂപ കൂടും. വെള്ളക്കരം സഭയിൽ ഉന്നയിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. എം വിൻസെന്റ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നു. പ്രശാന്ത്, ലിറ്ററിന് ഒരു പൈസയല്ലേ കൂട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ് സർക്കാരിന്റെ ന്യായീകരണം. പക്ഷേ അത് ഒരു ലിറ്റർ കൊണ്ട് ഒരാൾക്കും എവിടെയും എത്തില്ല. ഒരു നേരം കുടിക്കാൻ തന്നെ ഒരു ലിറ്റർ വെള്ളം വേണം ഒരു നല്ല ആരോഗ്യം നിലനിർത്താൻ വേണ്ടി. അപ്പോൾ ഈ അതായത് ഇതിപ്പോൾ 150 രൂപ വരെയുള്ള ഒരു വില വർധനവിലേക്കാണ്, അതായത് ഒരു വെള്ളത്തിൻ്റെ കാര്യത്തിലും വലിയൊരു വിലക്കയറ്റത്തിലേക്കാണ് നയിച്ചിരിക്കുന്നത് എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതെങ്ങനെ സഭയിലേക്ക് കൊണ്ടുവരാനാണ് പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നത്? അഞ്ജിത, ലിറ്ററിന് ഒരു പൈസയെ കൂടിയുള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ലിറ്ററിന് എത്ര രൂപയായിരുന്നു നിലവിലെ വില എന്നത് നാം പരിശോധിക്കണം. ലിറ്ററിന് ഒരു പൈസയിൽ താഴെയായിരുന്നു വില എന്നതാണ്. 0.4% എന്നതായിരുന്നു വില, അതായത് ഒരു പൈസയിൽ താഴെയായിരുന്നു. അതിലാണ് ഒരു പൈസ കൂടി വർധന ഉണ്ടായിരിക്കുന്നത്, അതായത് 3 ഇരട്ടിയിലധികമുള്ള വർധന ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിലവർധന ഏത് തോതിലേക്ക് എത്തും, അവർ ഒരു ഫൈനൽ ചാർട്ടിൽ താരിഫിൻ്റെ ചാർട്ട് ജല അതോറിറ്റി തയ്യാറാക്കുന്നേ ഉള്ളൂ. എന്നിരുന്നാലും ഇപ്രകാരമാണ്, അതായത് 1,000 ലിറ്റർ മുതൽ 5,000 ലിറ്റർ വരെ ഉപയോഗിക്കുന്നവർക്ക് നിലവിലെ ബില്ല്, നിലവിലെ നിരക്കെന്ന് പറയുന്നത് 22.5 രൂപയാണ്. അത് പുതിയ നിരക്കാവുമ്പോൾ 72 രൂപയായി ഉയരുന്നു, അതായത് 50 രൂപയുടെ വർധനയാണ് ഉണ്ടാകുന്നത്. പിന്നീട് 5,000 മുതൽ 10,000 ലിറ്റർ വരെ ഉപയോഗിക്കുന്ന ആളുകൾക്കുള്ള വില എന്നത് 44 രൂപയായിരുന്നത് 144 രൂപയായിരുന്നു, അതായത് 100 രൂപയുടെ വർധന. അങ്ങനെ ശരാശരി സാധാരണക്കാർ ഉപയോഗിക്കുന്നത് ഒരു രണ്ട് മാസത്തിലെ ബില്ല് വരുമ്പോൾ 15,000 ലിറ്റർ വരെയാണ്. 15,000 ലിറ്റർ വരെയുള്ളവർക്ക് പഴയ നിരക്ക് 71 രൂപയായിരുന്നു, പുതിയ നിരക്ക് 221 രൂപയാണ്, അതായത് 150 രൂപയുടെ വർധന. ഉയർന്ന സ്ലാബിലേക്ക് വരുമ്പോൾ പിന്നെ ഈ ആദ്യത്തെ യൂണിറ്റ് മുതൽ ആദ്യത്തെ ലിറ്റർ മുതൽ ഒരേ നിരക്കിലേക്ക് എത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർധന 1 ലിറ്ററിന് 1 പൈസയല്ലേ, അല്ലെങ്കിൽ 1 ലിറ്റർ വെള്ളം നമ്മൾ കുടിവെള്ളം കുപ്പിവെള്ളം വാങ്ങിക്കുമ്പോൾ 20 രൂപ എടുത്ത് വാങ്ങുന്നല്ലോ, ഈ ബോധം കെട്ട് വരുന്നവർക്ക് തളിക്കാൻ വെള്ളത്തിന് വേണമെങ്കിൽ ചാർജ് ഞാൻ തരാം, അല്ലെങ്കിൽ അതിന് പ്രത്യേക അപേക്ഷ നൽകിയാൽ മതിയെന്ന് മന്ത്രി പറഞ്ഞ് ഇതിനെ നിസ്സാരവൽക്കരിച്ച് ന്യായീകരിക്കുമ്പോഴും ഇത്തരത്തിലാണ് ഇതിൻ്റെ വ്യാപ്തി. 1 പൈസ എന്ന് പറയുമ്പോൾ നിലവിലുള്ള ലിറ്റർ നിരക്ക് 1 പൈസയിൽ താഴെയാണ്, അതിൽ നിന്നാണ് 1 പൈസ കൂടി കൂടുന്നത്. ഇത് ഓരോ വീട്ടുകാരും ഏകദേശം 15,000 ലിറ്ററിലധികം മാസം ഉപയോഗിക്കുമ്പോൾ ഈ വിലക്കയറ്റം ഏത് രീതിയിലാകുമെന്നത് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. എന്തായാലും ഒരു ഫൈനൽ താരിഫ് ചാർട്ട് അവർ തയ്യാറാക്കുന്നേ ഉള്ളൂ. ഇന്നിപ്പോൾ ഈ വിഷയം അസംബ്ലി അടിയന്തര പ്രമേയമായി നിയമസഭയിലേക്ക് കൊണ്ടുവരുന്ന എം വിൻസെന്റ് ആണ് 3 ഇരട്ടി വരെ വിലവർധന ഉണ്ടായ സാഹചര്യം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം ഈ വിഷയം ഇന്ന് സഭയിൽ കൊണ്ടുവരുന്നത്. ശരി പ്രശാന്ത്, കുടിവെള്ളത്തിനും കേൾക്കുമ്പോൾ തോന്നുന്നു 1 പൈസ, പക്ഷേ അത് തത്വത്തിൽ അങ്ങനെയല്ല വരിക. നമുക്കൊരു ദിവസം എത്ര ആവശ്യം ഉണ്ടാവും വെള്ളത്തിൻ്റെ. അപ്പോൾ വലിയൊരു ബാധ്യത ആ വഴിയും ഈ കുടിവെള്ളം ഉപയോഗിക്കുന്ന ആളുകൾക്കുണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെ പൂർണ്ണമായും ഒരു വിലക്കയറ്റം സൃഷ്ടിക്കുന്ന ഒരു ബജറ്റാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനെ വലിയ രാഷ്ട്രീയ ആയുധമാക്കി ഉയർത്താൻ ഉദ്ദേശിക്കുകയാണ് പ്രതിപക്ഷം. പ്രതിപക്ഷം ഈ വിഷയത്തിൽ, ഈ ജനകീയ വിഷയത്തിൽ ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ്.